ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് പേരുടേതാണ്. രണ്ട് പേർക്കും പെർമനന്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആള് ജിൻസി. ജിൻസിയുടെ വീട് പന്തളത്താണ്. പക്ഷെ ജിൻസി വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം MES സ്കൂളിലെ ടീച്ചറാണ് ജിൻസി. അപ്പം ജിൻസിയുടെ സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും എൻ്റെ ഹായ്. പിന്നെ ഇനി നമുക്ക് ജിൻസിയുടെ ഹെയറിനെ കുറിച്ച് കേൾക്കാം. ജിൻസിയുടെ ഹെയറ് നല്ല തിന്നായിട്ടുള്ള ഒരു ഹെയറായിരുന്നേ. അത് നേരത്തെ ഹെന്നെ ചെയ്യുമായിരുന്നു. ആ ഹെയറിനകത്ത് ഹെന്നയൊക്കെ ചെയ്ത് ആ ഹെയർ അങ്ങ് ഭയങ്കര ഡ്രൈനെസ്സും ഒക്കെ ആയിട്ടാ ജിൻസി എന്നെ ആദ്യം കാണാൻ വന്നത്. അപ്പോൾ ആ പിന്നെ അത് കഴിഞ്ഞ് ജിൻസി അന്ന് ആ സമയത്തൊക്കെ ജിൻസിയുടെ ഈ ക്രൗൺ ഏരിയ ഒക്കെ നല്ല ഒരു ഹെന്നെ ഇടുമ്പം കിട്ടുന്ന ഒരു കളറുണ്ടല്ലോ, ആ കളറായിരുന്നു അത്. പക്ഷേ ജിൻസിയുടെ ഫേസിന് ഒട്ടും ചേരുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ജിൻസിയോട് പറഞ്ഞു ഇനി അത് ഡാർക്കസ്റ്റ് ബ്രൗൺ ലോറിയലിന്റെ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ജിൻസി ഡാർക്കസ്റ്റ് ബ്രൗൺ ഉപയോഗിച്ച് അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ ജിൻസിയുടെ ഫേസിന് നല്ല ചേഞ്ച് ആയി. കാരണം ആ എണ്ണയുടെ കളറ് നമ്മുടെ ഫേസിന്റെ ഇത്രയും ഏരിയ മിക്ക ആൾക്കാർക്കും ചേരത്തില്ല. അത് നമ്മുടെ ഈ ഒരു ഏരിയ ഡാർക്കസ്റ്റ് ബ്രൗൺ വരുന്നത് നല്ലത്. എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് ഈ ഡാർക്കസ്റ്റ് ബ്രൗണെന്നോ അല്ലെ ബ്രൗണെന്നോ ഒക്കെ പറയുമ്പം, അയ്യോ അതങ്ങ് ചിലപ്പം ബ്രൗൺ കളർന്നോ വേറൊരു കളറാകുമല്ലോ. ഇല്ല, നമ്മളിപ്പോൾ ബർഗൻഡി നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ കൊടുത്താലും പിന്നെ ഡാർക്കസ്റ്റ് ബ്രൗൺ കൊടുത്താലും നമുക്ക് ആ ഒരു ബ്ലാക്കേ തോന്നിക്കത്തുള്ളൂ. അല്ലാതെ അത് ബർഗൻഡി എന്ന് പറയുമ്പം ഒരു ബർഗൻഡി കളറായിട്ട് വരത്തില്ല. അത് നമ്മുടെ ഹെയറിന് അതൊരു ബ്ലാക്ക് ഷെയ്ഡേ വരത്തുള്ളൂ. നമ്മുടെ ഫേസിന് എപ്പോഴും ബ്ലാക്കിനെക്കാട്ടിലും നല്ലത് ഡാർക്കസ്റ്റ് ബ്രൗണോ അല്ലെങ്കിൽ ബർഗൻഡിയോ ബ്രൗണോ ഉപയോഗിക്കാം. അപ്പം ഹെയറിനും വലിയ കംപ്ലൈന്റ് വരത്തില്ല. ഒരുപാട് ഹെയർ കൊഴിഞ്ഞു പോകത്തതും അങ്ങനൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കളറുകൾ നോക്കുക. കഴിവതും ബ്ലാക്ക് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ബ്ലാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെയറിന് വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഹൈലൈറ്റോ അങ്ങനെയൊക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഹൈലൈറ്റ്. അപ്പോൾ ഹൈലൈറ്റ് കളറൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴും ഈ ബ്ലാക്ക് കളറ് ചെയ്യുന്നവർക്ക്. അതേസമയം ബ്രൗണോ ബർഗൻഡിയോ ഒക്കെ ഡാർക്കസ്റ്റ് ബ്രൗണൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ നമ്മൾ വേറെ ഹൈലൈറ്റ് കളറുകൾ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിടിക്കും, അല്ലെങ്കിൽ പിടിക്കത്തില്ല. അതുകൊണ്ടുകൂടെ ഞാനത് പറയുന്നത്. പിന്നെ ഞാൻ ജിൻസിക്ക് കാര്യം പറയാം. ജിൻസിക്ക് നല്ല രീതിയിലാണ്, ജിൻസിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അപ്പം ലാസ്റ്റ് ജിൻസി ഞാനും കൂടെ ഉള്ളൊരു സെൽഫി ഉണ്ട്. പക്ഷെ ജിൻസിക്ക് നല്ല ചേഞ്ച് ആയിരുന്നു ജിൻസിക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. വന്ന ജിൻസി അല്ല പോയത്, അത്രയ്ക്കും നല്ല മാറ്റം ഉണ്ടായിരുന്നു ജിൻസിക്ക്. പിന്നെ രണ്ടാമത്തെ ആള് ദീപ്തി മൈനാകപ്പള്ളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദീപ്തിയുടെ ഹെയറും അതുപോലെ തീരെ മോശമെന്ന് ഹെയറുണ്ട്, പക്ഷെ എന്നാൽ ഡ്രൈനെസ്സും അഴിച്ചിട്ടാലൊന്നും ഒരു ഭംഗിയില്ലാത്ത ഒരു ഹെയറായിരുന്നു. പക്ഷെ ആ ഹെയറിനെ ഞാൻ കട്ട് ചെയ്ത് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇത് കെരാറ്റീൻ അങ്ങനെ ചെയ്ത് കൊടുത്തത്. ദീപ്തിയുടെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അത് കാരണം ഫേസ് കാണിച്ചില്ല. പക്ഷെ ഫേസ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് അറിയത്തുള്ളൂ. എന്നാൽ മിക്ക ആൾക്കാർക്കും എൻ്റെ ഫേസ് കാണിക്കല്ലേ, എൻ്റെ ഫേസ് എടുക്കല്ലേ എന്നെല്ലാവരും പറയും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരുടെയും കാണിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. പക്ഷെ ആ ഫേസൂടെ കാണിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് നമ്മുടെ ഫേസിലോട്ട് ആ ഹെയർ വരുമ്പോഴുള്ള ആ ഒരു ലുക്ക് നമുക്ക് ഭയങ്കര ചേഞ്ച് വരുന്നത്. നല്ല ഒരു മാറ്റമായിരിക്കും അവർക്ക് ആ പിന്നെ ഫേസിൽ. എപ്പോഴും എല്ലാ ആൾക്കാരും സെൽഫി എടുക്കാനൊക്കെ അല്ലേ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ മൊബൈലിലെല്ലാം സെൽഫി ക്യാമല്ലേ നല്ലതായിട്ട് കിട്ടുന്നേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫേസിന് ചേരുന്ന രീതി ഹെയർ സ്റ്റൈൽ ഇടുക, പിന്നെ ഫേസിന് ചേരുന്ന രീതി ഹെയർ കട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത സമയത്ത് ഹെയർ പിടിച്ച് കെട്ടിവെക്കാം. ആവശ്യമുള്ളപ്പോൾ മാത്രം അഴിച്ചിടാം. അഴിച്ചിട്ടിട്ട് സെൽഫി എടുക്കുകയോ ഇപ്പോൾ ഫംഗ്ഷന് പോകുമ്പോൾ അഴിച്ചിട്ടുകൊണ്ട് പോകുകയോ ഒക്കെ ചെയ്യാം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഹെയർ വളഞ്ഞു പോകും എന്നുള്ളത്. എന്നാൽ ഞാൻ ചെയ്യുന്ന ഹെയർ കെട്ടിവെച്ചാൽ വളഞ്ഞു പോകത്തില്ല. ഞാൻ കെട്ടിവെക്കണമെന്നാണ് പറയുന്നത്. ഹെയർ കെട്ടിവെക്കണം. കെട്ടിവെച്ചെങ്കിൽ മാത്രമേ അതിന് ആ ഒരു കേൾസും ഒരു ചെറിയ വേവി അതൊക്കെ കിട്ടത്തുള്ളൂ. ആ രീതിയിലുള്ള ഒരു ഹെയർ കട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മുകളിൽ ഈ ഭാഗത്ത് പിടിച്ച് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു കേൾസ് ആ ഹെയറിന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കടക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് ചില ആൾക്കാർക്ക് ചെറിയ ഡൗട്ടുകളുണ്ട് ഇത് ചെയ്യുന്നതിനെ, നമ്മുടെ ഈ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യുന്നതിനെ കുറിച്ച്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഇതാണ് ആദ്യത്തെ ആൾ ജിൻസി. ജിൻസിയുടെ ഹെയറും തീരെ തിന്നായിട്ടുള്ള ഒരു ഹെയറാണ്.
തീരെ തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാണുമ്പോൾ അറിയാം, ആ ചീകിയിട്ടപ്പോൾ കണ്ടോ തീരെ ഇത്. എന്നാലും കുറേ ഞാൻ കളഞ്ഞിട്ട ചെയ്തത്, കുറച്ച് ഹെയർ എടുക്കാവുന്ന അത്രയും എടുത്തു, ഹെയർ എടുക്കാവുന്ന അത്രയും എടുത്തിട്ട് ബാക്കി തീരെ മോശമായിട്ടുള്ള ഹെയർ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അതിനകത്ത് ഈ ലെയറും ഫെതറും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയറായത് കണ്ട, ഇത് പൊടി ഹെയറുകൾ കിളിച്ച് വരിക, കൊഴിഞ്ഞു പോയിട്ടുള്ളത് കിളിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നേരത്തെ ഇത് ഹെന്നെ ചെയ്യുന്നതായിരുന്നു, ഇപ്പോൾ ഹെന്നെ ചെയ്യുന്നില്ല, ഇപ്പം ലോറിയലിൻ്റെ ഡാർക്കസ്റ്റ് ബ്രൗണാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് വാഷ ക്രീമൊക്കെ അപ്ലൈ, ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഈ ഗ്രേ ഹെയർ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ഡാർക്കസ്റ്റ് ബ്രൗൺ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്. ഡാർക്കസ്റ്റ് ബ്രൗൺ ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ കെരാറ്റിൻ അപ്ലൈ ചെയ്തത്. ആ വാഷ് ചെയ്തതിന് ശേഷം കെരാറ്റിൻ അപ്ലൈ ചെയ്തിട്ടിരിക്കുക. കെരാറ്റിൻ അപ്ലൈ ചെയ്ത് അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അയണൊക്കെ കൊടുത്ത്, പക്ഷേ പിന്നെ അരമണിക്കൂർ വെച്ചിരിക്കും, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ വാഷ് ചെയ്യത്തുള്ളൂ. ഞാൻ അതെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയറാണ് ഇത്. ഈ ഹെയർ നല്ല ഭംഗിയായിട്ട് കിട്ടി. ഹെയറിന് ഇതിലും കുറച്ചുകൂടെ കേൾസൊക്കെ തോന്നിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വാഷ് കഴിയുമ്പോഴേ കേൾസ് തോന്നിക്കത്തുള്ളൂ. ഇതിലും കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ജിൻസിക്ക് ഫേസിന് ചേരുന്ന രീതിയിൽ ചെയ്തിടാൻ പറ്റി ആ രീതിയിൽ കിട്ടി ഹെയർ. അങ്ങനെ ഞാനും ജിൻസിയും കൂടെയുള്ള സെൽഫിയാണിത്. ഫ്രണ്ട് പോർഷനും നല്ല ഭംഗിക്ക് കിട്ടി. ഇത് രണ്ടാമത്തെ ആളാണ്, രണ്ടാമത്തെ ആൾ ദീപ്തി. ദീപ്തിയുടെ ഹെയർ ഉണ്ടല്ലേ, നല്ല ഹെയറുണ്ട്, പക്ഷേ കൊഴിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നു. അത് ഇച്ചിരി ഡ്രൈനെസ്സും അങ്ങനെ അഴിച്ചിടാൻ പറ്റത്തില്ല, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഹെയറാണ്. അപ്പോൾ ആ ഹെയറിനകത്ത് നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിരിക്കുക. ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വാഷ് ചെയ്ത് അയണൊക്കെ കൊടുത്തു, അയൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇത് അയൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹെയർ, അയൺ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ന്യൂട്രലൈസറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടിയ ഹെയർ നല്ലൊരു ഹെയർ ആയിട്ടാണ് പിന്നെ കിട്ടിയത്. ഇത് കെരാറ്റിൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. കെരാറ്റിൻ അപ്ലൈ ചെയ്തിരിക്കുക. ഇത് ഹെയറിന് നമ്മൾ കെരാറ്റിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഹെയറാണ് കിട്ടിയത് ദീപ്തിയുടേത്. പക്ഷേ ദീപ്തിയുടെ ഹെയർ ഫേസിന് ചേരുന്ന രീതിയിലാണ് കിട്ടിയത്. ദീപ്തിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ദീപ്തിയുടെ ഫേസ് കാണിച്ചിട്ടില്ല. ഫേസ് കൂടെ കാണിക്കുമ്പോഴേ അതിൻ്റെ ആ അത് ശരിക്കും അറിയത്തുള്ളൂ, നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെതായ വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട് കാണും, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. പിന്നെ നമ്മൾക്ക് ഇന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഡൗട്ട് ഈ ഹെയറിന് ചെയ്താൽ വല്ല അലർജി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഇത് ചെയ്തതുകൊണ്ട് ഒരിക്കലും അലർജി ഉണ്ടാകത്തില്ല, കാരണം സ്കാൽപ്പിൽ നിന്ന് അര ഇഞ്ച് ഒരു ഇഞ്ച് വിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ സ്കാൽപ്പിൽ നിന്ന് നോർന്ന് കിട്ടത്തില്ല ഞാൻ ചെയ്യുന്ന ഹെയർ, അതിന് കുറച്ച് താഴെ വെച്ചേ ഞാൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. കാരണം ഉള്ള ഹെയർ തലയിൽ തന്നെ ഇരിക്കണം, അതൊരിക്കലും പോകരുത്, ഹെയർ ആ രീതിയിലേ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ രണ്ടും കെരാറ്റീനും രണ്ടും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഹെയർ പൊട്ടിപ്പോകത്തില്ല, അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ ചിലർക്ക് ചോദിക്കും നേരത്തെ എന്തെങ്കിലും ചെയ്ത ഹെയറിന് ഇത് ചെയ്യാൻ പറ്റുമോന്ന്. അപ്പം ഹെന്നെ ചെയ്ത ഹെയറിന് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് ഹെന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസമെങ്കിലും കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ആ ഡ്രൈനെസ് വരുന്നത് നമ്മളത് ഡ്രൈനെസ് മാറാൻ വേണ്ടി ഹെയർ സിറം ഒക്കെ ഇട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. പിന്നെ സ്മൂത്തനിങ്ങോ എന്ത് ചെയ്ത ഹെയർ ആണെങ്കിലും ഈ രീതിയിൽ നമുക്കൊരു ചെറിയ വേവി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ആ ഒരു
സാധാ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഒറിജിനൽ ഹെയർ തന്നെ അടിയിലേക്ക് കൊടുത്ത് അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതിന് ഞാനിട്ട ഒരു പേരാണ് ഈ പെർമനന്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ. അല്ലാതെ എല്ലാവരും പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല ഞാനിത് ചെയ്യുന്നത്. ആ രീതി കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് അതേപോലെ ചെയ്തു തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ കിട്ടത്തില്ല. ഞാൻ എൻ്റെതായ ഒരു കട്ടിങ്ങും ആ കട്ടിങ്ങിനകത്തി ചെയ്യുന്ന രീതികളിൽ ഒത്തിരി വ്യത്യാസം വരുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വേവ് കിട്ടണം. കാരണം എല്ലാവരുടെയും ഹെയർ ചെയ്യുമ്പോൾ ഇല്ല നൂന്നല്ലേ കിടക്കുന്നത്, സ്മൂത്തിനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ. അതേപോലെ കിടക്കാതെ ആ ഹെയറിന് ഒരു നാച്ചുറൽ ലുക്ക് തോന്നണം. ആ രീതിയിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഇതിനെനിക്ക് അങ്ങനെ ഒരു പേര് കിട്ടാത്തത് കാരണമാണ് ഞാൻ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ എന്നൊരു പേരിട്ട് കൊടുത്തത്. അപ്പം ആരും എല്ലാവരുടെയും ആ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ കിടക്കുന്നില്ലല്ലോ എന്ന്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വേവ് മാത്രമാണ്. ആ വേവ് നമ്മൾ കെട്ടിവെച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ നല്ലൊരു കേൾസായിട്ട് കിട്ടും അത്. അതുകൊണ്ടാണ് ഫേസിന് ചേരുന്ന ഒരു രീതിയിലുള്ള ഒരു ലുക്ക് തോന്നിക്കും. മറ്റേന്ന് പറയുമ്പം നമ്മൾ സ്മൂത്തിനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ആണെങ്കിലും അങ്ങ് നീണ്ടു കിടക്കത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ കനം കുറഞ്ഞ് നീണ്ടു പോകും. പക്ഷേ ഇതങ്ങനെ വരത്തില്ല. നമ്മുടെ ക്രൗൺ ഏരിയ എപ്പോഴും പഫായിട്ടേ ഇരിക്കത്തുള്ളൂ. ഈ ഒരു ഏരിയ കുറച്ച് തിക്നെസ് തോന്നിക്കുന്ന രീതിയിലാണ്. ഫ്രണ്ടിലോട്ട് ഇട്ടാലും ഒരു ലുക്ക്, ബാക്കിൽ നിന്ന് നോക്കിയാലും ഒരു ലുക്ക്, അങ്ങനെ തോന്നണം. ആ രീതിയിലാണ് ചെയ്യുന്നതാണ് ഇത്. അപ്പം ഹെയർ ഏത് ഡാമേജ് ഉള്ള ഹെയറിനും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്തുവാ വോളിയമൈസിങ് ചെയ്താണേലും സ്ട്രെയിറ്റ് ചെയ്താണേലും സ്മൂത്ത് ചെയ്താണേലും ഏതിനാണേലും പറ്റും. പക്ഷേ എൻ്റെ ഒരു ഹെയർ കട്ടിങ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. അത് കൊടുത്തിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ലുക്കിൽ ആ ഹെയർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നിത് പറയുന്നത്, കാരണം പലർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ലല്ലോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.